طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع طلع البدر علينا من ثنيات الوداع وجب الشكر الحمد لله ثم الحمد لله നമ്മുടെ സദസ് വർഷങ്ങളായി നമ്മുടെ സദസ്സിന്റെ നേതൃത്വം സയ്യിദ് അവർകളാണ് ബയാർത്തങ്ങൾ പാപ്പ എത്രയോ അത്ഭുതങ്ങൾ അവിടുത്തെ സദസ്സിൽ അനുഭവിച്ചവർ നമ്മുടെ ഈ സദസ്സിലും ഉണ്ട് ഇന്നും ഒന്ന് രണ്ടാളുകൾ വന്ന് എന്നോട് ചോദിച്ചത് ഞാൻ രോഗിയായ ഒരാളെ ഈ സദസ്സിൽ കൊണ്ടിരുത്താൻ സമ്മതിക്കുമോ ഇവിടെ ഒരു ഒരു മൂലയിൽ ഒരു മാരക രോഗം പിടിപെട്ട് അള്ളാഹു ഷിഫ നൽകട്ടെ ആളെ ഇവിടെ കൊണ്ട് നിരുത്തട്ടെ എന്ന് ഒച്ചയ്ക്ക് ഒരാൾ വന്ന് എന്നോട് ചോദിക്കുകയാണ് ഈ നാട്ടിലുള്ള പലവരും അതനുഭവിച്ചവരാണ് സയ്യിദ് അവർകൾ നമുക്ക് വലിയ തണലാണ് ഈ സദസ്സ് സയ്യിദ് അവർകളാണ് എല്ലാ വർഷവും പ്രഖ്യാപിക്കാറുള്ളത് തങ്ങൾ പാപ്പയാണ് ഈ സദസ്സിൻ്റെ എല്ലാം ഇൻഷാ അല്ലാഹ് തങ്ങളുടെ പ്രാർത്ഥന കാത്തിരിക്കുകയാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർ വലിയവരാണ് നമുക്കത് ബോധ്യപ്പെടേണ്ടതുണ്ട് അവർ വലിയവരാണ് അതിൽ തർക്കമില്ല നമുക്കെത്ര കണ്ടത് ബോധ്യമാകുന്നു അതനുസരിച്ച് നമുക്കതിൻ്റെ ഫലം ലഭിക്കുന്നു അവർ വലിയവരാണ് അവരെ ആദരിക്കാൻ അവരെ ബഹുമാനിക്കാൻ അത് ഹൃദയമറിഞ്ഞുകൊണ്ട് അവരുമായി ബന്ധപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ അള്ളാഹു ഇഖ്ലാസ് തരട്ടെ തഖ്വ തരട്ടെ ഈമാൻ ഏറ്റിത്തരട്ടെ സയ്യിദ് അവർകൾ ദുബായിൽ വെച്ച് തങ്ങൾ പാപ്പാൻ്റെ കൂടെ ഞങ്ങൾ ഒരുപാട് നേരം ഇവിടുത്തെ മജ്ലിസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു നമ്മുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് പല രാജ്യത്തു നിന്നും ആളുകൾ ഈ മജ്ലിസിൽ ഇന്നലെ സയ്യിദ് അവർകൾ ഇവിടെ നിന്ന് ബദറു സാദാത്ത് തങ്ങൾ പാപ്പ പറഞ്ഞു ജോർദാനിൽ നിന്ന് വരാമെന്ന് ഏറ്റ അബ്ദുള്ള അബു സുനൈന സയ്യിദ് അവർകൾ പുറപ്പെട്ട് എയർപോർട്ടിൽ എത്തിയ ശേഷം ഇങ്ങോട്ട് വരാൻ ചില തകരാറുകൾ സംഭവിക്കുകയുണ്ടായി അത് ബദറു സാദാത്ത് തങ്ങൾ പാപ്പയുമായിട്ട് അവർ സംസാരിക്കുകയുണ്ടായി അത് ഇന്നലെ ഇവിടെ വെച്ച് ഇവരുമായിട്ട് സംസാരിച്ചു ഒരു നാലഞ്ചു പേർ ഇവിടെ വരാൻ തീരുമാനിച്ചതായിരുന്നു എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ ഖലാഉം തീരുമാനമാണ് അവരോട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഷെയ്ഖ് അബ്ദുർ റൌഫ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അബു സുനൈനയെ ബന്ധപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഷെയ്ഖ് ഗാസി അവിടെ നമ്മളിലേക്ക് എത്തിയതും അബു സുനൈന പറഞ്ഞിട്ടാണ് ചുരുക്കത്തിൽ അബ്ദുള്ള അബു സുനൈന എന്ന് പറയുന്ന സയ്യിദ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരാളായി സ്വാഗത സംഘത്തിലെ ഒരാളായിട്ട് തന്നെ അവിടെ പ്രചരണം നടത്തുകയായിരുന്നു ഈ കണ്ട കാലം യു കെയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ സയ്യിദ് അവർകളോട് ബന്ധപ്പെടുകയും അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങൾ അവരെ വിളിക്കാം അവർ വരാൻ തയ്യാറാണെന്ന് അവരെല്ലാം പറഞ്ഞിട്ട് അബൂ സുനൈന എന്നുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു സയ്യിദ് അവർകൾ അങ്ങനെ അടുത്ത വർഷം വിപുലമാക്കാം എന്ന തീരുമാനത്തിലെത്തി ഞങ്ങൾ തൽക്കാലം പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളോട് അടുത്ത വർഷത്തേക്ക് വരാമെന്ന് വരാമെന്ന രൂപത്തിൽ അവരോട് വാക്ക് പറഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു വേൾഡിൽ അറിയപ്പെടുന്ന മലിക്കുൽ മുദഫർ എന്ന പേരിലുള്ള ഈ മജ്ലിസ് ഇൻഷാ അല്ലാഹ് സയ്യിദ് അവർകളോട് കൂടെ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയും ദുബായിൽ ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി പോകണമെന്നും മറ്റു രാജ്യങ്ങളിലെല്ലാം ഇതിന്റെ പ്രചരണവുമായി ഒരുമിച്ച് കൂടുക അവിടെയൊക്കെ ഈ വിവരങ്ങൾ അവിടത്തേക്കൊക്കെ ഈ വിവരം എത്തിക്കുക എന്ന വിഷയത്തിൽ ഞങ്ങൾ ദുബായിൽ സംസാരിക്കുകയുണ്ടായി ഞാൻ പറയുന്നത് എല്ലാം സയ്യിദ് അവർകളോട് സംസാരിക്കുന്ന തീരുമാനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സ്വഭാവമാണ് സാധുവായ എനിക്കുള്ളത് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെ ചില സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ തങ്ങൾ എന്നെ വിളിക്കുകയും ഞങ്ങൾ രണ്ടുപേരും ഈ വിഷയം പറയുകയും
സമാപനത്തിന്റെ രൂപത്തിൽ തങ്ങൾ അവർക്ക് എത്താൻ ചെറിയൊരു തടസ്സം നേരിട്ടത് കൊണ്ടാണ് ഇന്ന് സയ്യിദ്വർഗൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാ നമ്മുടെ സദസ് അടുത്ത വർഷത്തിന്റെ സദസ് പ്രഖ്യാപിക്കുന്നതും അവിടെ നിന്നാണ്. അവിടുത്തെ പൊരുത്തവും സന്തോഷവും നമുക്ക് വേണം. ഇതെല്ലാം സംഘടിപ്പിക്കുമ്പോൾ നമുക്കൊരു ഉദ്ദേശം, നമുക്ക് പൊരുത്തം പൊരുത്തം സന്തോഷം കിട്ടണം. എന്തെങ്കിലും പോരായ്മകൾ അപമര്യാദകൾ ഞങ്ങളിൽ നിന്ന്, ഇവിടെ കൂടിയ പ്രവർത്തകരിൽ നിന്ന്, ഏതെങ്കിലും സ്വീകരിക്കുന്ന ഒരാളിൽ നിന്ന് എപ്പോഴെങ്കിലും മതപം ഇല്ലാത്ത മര്യാദക്കേടായ വല്ലതും വന്നെങ്കിൽ ക്ഷമിക്കണം, പൊറുക്കണം. ഈ തിരക്കിട്ട ഒരുപാടിടങ്ങളിൽ പ്രോഗ്രാമുണ്ട്. ഇനിയും ഇവിടെ നിന്ന് ട്രെയിനിൽ പോകേണ്ടതാണ്. എത്രയോ തിരക്കുകളുണ്ട്. അവിടുത്തെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരങ്ങൾ ക്യൂ നിൽക്കുകയാണ് അവിടെ നിന്നൊന്ന് മന്ത്രിക്കാൻ, അവിടുത്തെ പറക്കത്തൊന്ന് കിട്ടാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇന്നും അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാൻ പ്രയാസമാണ്. അത്രയും തിരക്കുകൾക്കിടയിൽ നമ്മുടെ മജ്ലിസിൽ വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് നേതൃത്വം നൽകുന്നു, ദുആ ചെയ്തു തരുന്നു. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, നീ റാഹത്തുള്ള ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ, എല്ലാ സന്തോഷവും സയ്യിദവർക്ക് നൽകണേ അല്ലാ. സാധുക്കളായ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പലവരും ഒറ്റക്കും അല്ലാതെയും ഇവിടെ വന്ന് വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഈ ഭൂമി ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷത്തെ പ്രത്യേകത റയ്സൊക്കെ കഴിഞ്ഞു. ഈ ഭൂമി അൽഹംദുലില്ലാ നമ്മുടെ കുഞ്ഞമ്പാവ ഹാജിയുടെ ഖബർ അല്ലാഹു സ്വർഗമാക്കട്ടെ. അള്ളാഹു ഇതിന്റെ പ്രതിഫലമാ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ മക്കൾ ഈ പരിസരത്ത് തിങ്ങി താമസിക്കുന്നവരാണ്, ഇവിടെയുള്ളവരാണ് അവരുടെ മക്കൾ, അവരുടെ പേരമക്കൾ. അവരിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഭാര്യയിലും കുട്ടികളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഐക്യം നൽകട്ടെ. ഖിയാമത്ത് നാൾ വരെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരായി നിലനിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദാനവും എല്ലാം അതിന് കാരണമാവട്ടെ. അവരെല്ലാം അൽഹംദുലില്ലാ ഇന്ന് ഇത് പൂർണ്ണമായും റേഷ് നടന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ സദസ് അവിടെ ഇവിടെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മജ്ലിസ് നടക്കുന്നത്. അൽഹംദുലില്ലാ സയ്യിദ് അവർ നമ്മോട് സംസാരിക്കും, ദുആ ചെയ്തു തരും. കൂടുതലൊന്നും ഞാൻ നീട്ടുന്നില്ല. ഈ അറബികളായ സഹോദരന്മാരും സയ്യിദ് അവർ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവരെ കാത്തിരിക്കുകയാണ്. ഷെയ്ഖ് ഖാസിക്ക് അറിയാം സയ്യിദ് അവർകളെ. അബു സുനൈന അവിടെ വെച്ച് പറഞ്ഞത് കൊണ്ട് അവർക്ക് അറിയാം. ജോർദാനിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിട്ടും അവരവിടെ കുറെ കാത്തു നിന്ന് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാ ഉടനെ ആ ക്ഷണം സ്വീകരിച്ച് തങ്ങൾ പാപ്പാന്റെ കൂടെ അവിടെയൊക്കെ പോകണം. അതിന് തങ്ങൾ പാപ്പാൻ ഈ സദസ്സിൽ വെച്ച് അറിയിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത വർഷം എല്ലാവരും ഒഴുകിയെത്തുന്ന ഒരു മജ്ലിസായി ഇത് മാറണം. ഞങ്ങളിൽ നിന്ന് ഇത് കബൂലാവണം, ഷഫാഅത്ത് കിട്ടണം. മരിക്കുമ്പോൾ ആഖിബത്ത് നന്നായി മരിക്കണം. ആഫിയത്തോടുകൂടി ദീർഘായുസ് വേണം. പ്രത്യേകിച്ച് ഷെയ്ഖുന സുൽത്താൻ ഉലമ, അതുപോലെ നമ്മുടെ പകരുസ്താദ് രോഗികളായി പെൺമള ഉസ്താദ്, രോഗങ്ങളുള്ള പലവരും രോഗികളാണ്, പലവരും പല ഉസ്താദുമാരും. അള്ളാഹുവർക്കൊക്കെ ഷിഫ നൽകട്ടെ. ഷെയ്ഖുന സുൽത്താൻ ഉലമക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ. ഇൻഷാ അല്ലാ നമ്മളതൊന്നും ദുആ ചെയ്യണമെന്ന് പറയേണ്ട വിഷയമല്ല. എല്ലാവരും ദുആയിലാണ്, എല്ലാവരും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം നാളെ നടക്കാനിരിക്കുന്ന മലിക്കുൽ മുദഫർ അവാർഡ് അത് ഞാൻ വന്നുകൊണ്ട് ഞാൻ തന്നെ നൽകാമെന്ന് ഉസ്താദിനോട് ആവശ്യപ്പെട്ടപ്പോൾ സുൽത്താൻ ഉലമ നമ്മോട് സമ്മതിച്ചതാണ്. ദുബൈയിൽ വെച്ച് ഉറപ്പ് നൽകിയതിന്റെ പേരിലാണ് നമ്മൾ പരസ്യമെല്ലാം കൊടുത്തിരുന്നത്. അതിനുശേഷമാണ് ചെറിയൊരു ക്ഷീണം ഉസ്താദിന് ബാധിച്ചത്. അള്ളാഹു പരിപൂർണ ഷിഫ നൽകട്ടെ. അള്ളാഹു പരിപൂർണ ഷിഫ നൽകട്ടെ. ആ മലിക്കുൽ മുദഫർ അവാർഡ് പകര ഉസ്താദിന് എം എൽ എ രണ്ടു ദിവസം മുമ്പ് വന്ന് പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും വലിയ അവാർഡാണ് ഇവിടെ നൽകപ്പെടുന്ന മലിക്കുൽ മുദഫർ അവാർഡ് എന്ന് എം എൽ എ പറയാൻ കാരണം അത്രയും ഇൻഷാ അല്ലാ സന്തോഷത്തോടുകൂടി തന്നെയാണ് അത് പ്രവർത്തകർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് സന്തോഷത്തോടെ നിറവേറ്റാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് പകര ഉസ്താദിന് മലിക്കുൽ മുദഫർ അവാർഡ് നൽകുന്നത് പ്രഖ്യാപിച്ചത് ഇന്നലെ ബദർ ഉസ്താദാത്ത് തങ്ങൾ പാപ്പയാണ്. അത് ഇവിടെ ഞാൻ പറയുന്നത് ഇൻഷാ അല്ലാ സയ്യിദ് അവർക്ക് അറിയാം. ആ വേദിയിൽ ഉണ്ടാകേണ്ടതായിരുന്നു, ചെറിയ ഒരു ഒരു തടസ്സമാണ്. അതിൽ നിന്ന് ബായാർ നടക്കുന്ന മജ്ലിസ് വെള്ളിയാഴ്ച നടക്കുന്നത് കൊണ്ടാണ് അതിന് തടസ്സമായത്. അള്ളാഹു സയ്യിദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. തങ്ങൾ പാപ്പ ഇൻഷാ അല്ലാ നമ്മുടെ സദസ് ഇന്നത്തെയും നാളത്തെയും മൊത്തം ഇവിടെ നിന്നങ്ങോട്ടുള്ള സദസ് സയ്യിദ് അവർക്കളെ ഇപ്പോൾ ഏൽപ്പിച്ച് ഇൻഷാ അല്ലാ ആദരപൂർവം തങ്ങൾ പാപ്പാനെ ക്ഷണിക്കുന്നു. മർഹബ.